हेलो फ्रेंड्स वेलकम बैक टू माय चैनल इन डे इन माय लाइफ और दिवस रे मुदल वैकुन्नेरम वरेयुल्ल कार्यंगल ഒരേക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ മോൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് അപ്പോൾ ദോശയാണ് ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയാണ് റെഡിയാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശമാവ് അതായത് മാവ് അരച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് റെഡിയാക്കി വെക്കും എന്നിട്ട് ഇഡ്ഡലി ആദ്യത്തെ ദിവസം ഇഡ്ഡലിയും പിന്നെ ദോശയായിട്ട് റെഡിയാക്കുകയാണ് ഇവിടുത്തെ പതിവ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദോശ അങ്ങ് ചുട്ട് വെക്കുകയാണ് അപ്പുറത്തെ അടുപ്പത്ത് ചായക്കുള്ള പാലും പിന്നെ കുട്ടികൾക്കുള്ള പാലും എല്ലാം വെക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ നടക്കുമല്ലോ പിന്നെ എനിക്കുള്ള കാപ്പിയിട്ട് പിന്നെ ബാക്കി അവർക്കൊക്കെയുള്ള ചായയും പാലും ഒക്കെ എടുത്ത് വെക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാത്രങ്ങളും അഴുക്കായിട്ടുള്ളതൊക്കെ കഴുകുന്നുണ്ട് ഡിഷ് വാഷറിൽ വെക്കാനുള്ളതൊക്കെ മാറ്റി ഒരു ബേസറിലേക്ക് വെക്കുന്നുണ്ട് കൂട്ടത്തിൽ ദോശയിടലും നടക്കുന്നുണ്ട് പിന്നെ ചട്നി ആണ് അതായത് ദോശയുടെ ചട്നി പൊടിയുണ്ടല്ലോ അത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ പിന്നെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം അപ്പം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനും അവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തു പിന്നെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ നിരന്ന് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സിങ്കിലേക്ക് വെച്ചിട്ട് ഡിഷ് വാഷറിലേക്ക് വെക്കാനുള്ളതൊക്കെ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഡിഷ് വാഷർ നമുക്ക് നല്ലൊരു ഉപകാരം ഉള്ളൊരു ഹോം അപ്ലയൻസ് ആണ് കാരണം നമുക്ക് പാത്രങ്ങളൊക്കെ ഒരാൾ നമ്മുടെ കൂടെ നിന്ന് ജോലി ചെയ്തു തരുന്ന പോലാണ് അത് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അപ്പം ഡിഷ് വാഷർ യൂസ് ചെയ്യാതെ വീട്ടിൽ വെറുതെ വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും നല്ല യൂസ്ഫുള്ളാണ് പിന്നെ അതിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഞാൻ അല്ലാണ്ട് തന്നെ വേഗം കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഈ പാത്രം വയ്ക്കുന്ന ഒരു ഡിഷ് റാക്കുണ്ട് അത് ഡെയിലി ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് ഓല കഴുകി വയ്ക്കാറുണ്ട് കാണാനില്ല അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഇത് വന്നിട്ടൊരു ബാഡ് സ്മെല്ലുണ്ടാവും പിന്നെ എനിക്ക് ഇന്ന് ഒരു മുട്ട ഓംലേറ്റാണ് ഞാൻ എടുക്കുന്നത് ചില ദിവസം ഞാൻ രാവിലെ അരിയാഹാരം കഴിക്കാറില്ല അപ്പം രണ്ട് മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് ഓംലേറ്റിൽ കുറച്ച് സവോള കൂടുതൽ വേണം അപ്പോൾ ഞാൻ അതിനനുസരിച്ച് സവോളയൊക്കെ ചേർത്തിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളൊക്കെ ഉറക്കാണ് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് അവരെഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കും ഇനി അടുത്തത് ക്ലീനിങ് ആണ്
ക്ലീനിങ്ങിൽ ആദ്യം തന്നെ ഞാൻ മക്കളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു റൂമിലെ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടും. അതിനുശേഷം ഒരു ക്യുക്ക് ക്ലീനിങ് ഉണ്ട്, ഒരു 10-15 മിനിറ്റിനുള്ളിലുള്ള ഒരു ക്യുക്ക് ക്ലീനിങ് ആണ്. അവിടെ എല്ലാം പൊടി എപ്പോഴും നിറയെ പൊടിയുണ്ടാവും ഈ ടേബിളിലും ടിവിയിലും ഒക്കെ. ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നിലമൊക്കെ ഒന്ന് തൂത്തിടും. ഒന്നിട വിട്ട് തുടയ്ക്കാറുണ്ട്, ഡെയിലി അല്ലാണ്ട് തൂത്തിടും. അപ്പോൾ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തൊണ്ടയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കി എപ്പോഴും ഫ്ലാസ്കിൽ സൂക്ഷിക്കാറുണ്ട്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. ചൂടുവെള്ളമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വെച്ചിട്ട് അത് കുറച്ച് തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഡെയിലി നമ്മൾ കുടിക്കുന്നത്. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചോറ് അടുപ്പത്ത് വയ്ക്കുകയാണ്. റൈസ് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ കാര്യം അങ്ങ് തീരും. കൂട്ടത്തിൽ മോൾ എന്തോ അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇന്ന് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാണ്. കറി ഉണ്ടാക്കണം. അപ്പോൾ ചോറെല്ലാം റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാവയ്ക്ക തീയലും പയർ അച്ചിങ്ങാ പയർ മെഴുക്ക് പുരട്ടിയാണ്. മീനും ഇറച്ചിയൊന്നുമില്ല. അപ്പം ഈ പാവയ്ക്ക തീയലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ലല്ലോ. പെട്ടെന്നപ്പോൾ പാവയ്ക്കയും സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ട് പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്യാനിടുവാണ്. പാവയ്ക്കയും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഈ പാവയ്ക്ക ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ട് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അരച്ച് ചേർക്കുകയാണ്. പാവയ്ക്ക ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. പുളി ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതും കൂടെ ചേർത്തിട്ട് വേണം പിന്നെ പാവയ്ക്ക വെന്ത് കിട്ടാൻ. അപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താലേ നമ്മുടെ പാവയ്ക്ക തീയല് റെഡി ആയിട്ടുണ്ട്. ചാറ് എത്ര വേണം എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇവിടെ കുറച്ച് വേറെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചാറ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ അച്ചിങ്ങപ്പയറും ആ കൂട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് അതും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടുമ്പോൾ അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. വെളിച്ചെണ്ണയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. വേവിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടി റെഡിയാക്കിയെടുക്കാം.
അതിനിടയ്ക്ക് മക്കളൊക്കെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ചിങ്ങാ പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡെയിലി ചെയ്യാറുള്ളൊരു ഡെയിലി എന്നല്ല വിൻ്റർ ടൈമിലൊക്കെ ചെയ്യാറുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു സ്പൂണ് തൈരെടുത്തിട്ടുണ്ട്. തൈരിലേക്ക് ഒരൽപ്പം ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഒരാഴ്ച ഒരു രണ്ട് ദിവസം അല്ല ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. ഇത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനെസ് പിന്നെ കരിവാളിപ്പ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. ഈ വരൾച്ചയൊക്കെ ഒഴിവാക്കാനൊക്കെ നല്ലതാണ് സ്കിന്നിൻ്റെ. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണേ. അതിനുശേഷം പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ചോറും പാവയ്ക്ക തീയലും അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും പിന്നെ പപ്പടമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകാൻ വെച്ചിട്ട് പിന്നെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം മക്കൾക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്പം ഞാൻ ഡയമണ്ട് കട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദ പൊടിയും പിന്നെ ഒരു അര കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് നെയ്യ് ഉരുക്കിയതും പിന്നെ ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ കൈകൊണ്ട് കുഴച്ചാലും മതി. ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കൈകൊണ്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് ഈ ഒരു പരുവത്തിലെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കണം. തീരെ അങ്ങ് തിന്നായി പോകണ്ട, ഒരു അല്പം കനത്തിൽ, എന്നാലും ഒരുപാട് അങ്ങ് കനവും ആവണ്ട. എന്നിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് ഡയമണ്ടിൻ്റെ ഷേപ്പിൽ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. അത് നേരെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ക്രോസായിട്ട് വീണ്ടും ഒന്ന് മുറിച്ചാൽ ഡയമണ്ട് ഷേപ്പിലായി കിട്ടും. എന്നിട്ട് അതെല്ലാം ഒന്നിച്ച് തന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ലാസ്റ്റാണത് റെഡിയാക്കി എടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്കിട്ട് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടണം എപ്പോഴും തീയ്. തീ ഒത്തിരി കൂടാനും പാടില്ല, കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ പെട്ടെന്ന് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണേ. പിന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര തൂവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇവിടെ ഇതുണ്ടാക്കിയാൽ അപ്പം തന്നെ തീരും, പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസം വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കണം. അപ്പോൾ ആ അതാത് ദിവസത്തേക്കുള്ളതാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് മക്കൾക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ചായ കുടിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
കൂട്ടത്തിൽ ആ ബെല്ല് ഇക്കടും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.